ഹലോ അപ്പോൾ എല്ലാ പേർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഈവനിങ് സ്നാക്സാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് അപ്പം ഞാനൊരു കടായിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ പഴം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് തന്നെ ഞാനൊരു ഉള്ളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ പഴം ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഒരു ഏഴ് മിനിറ്റ് ആവുള്ളൂ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സമയമാവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ പഴം മറ്റേ ഭാഗം ഒന്ന് റെഡിയാവട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് മുട്ടേനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ പഴം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷുഗറും നമ്മൾ മുട്ടയും ചേർത്ത് മിക്സിലോട്ട് ഞാൻ ബ്രെഡ് ചേർക്കുന്നുണ്ട് ഈ ഒരു ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡ് പാക്കറ്റിലായിട്ടും ലാസ്റ്റ് ഒരു പീസ് കാണുമല്ലോ അതും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ എല്ലാം കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പഴം ഫ്രൈ ചെയ്തെടുത്താൽ അതേ നെയ്യിൽ തന്നെ ഞാൻ ഈ ഒരു മുട്ട കൂട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ ഒന്ന് നിരത്തി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം അപ്പം നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ നേരത്തെ ഒന്ന് റെഡിയാക്കിയെടുത്ത പഴം നമുക്കിതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്കിതിൻ്റെ മുകളിൽ ചീസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചീസ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടും ഇത് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് അപ്പം ഞാൻ പഴമെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും വളരെ കുറച്ച് ക്യാരറ്റാണെന്ന് എടുത്തിട്ടുള്ളതേ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടും അപ്പോൾ ഞാനൊരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് റെഡിയായിട്ടുണ്ട് നാല് മിനിറ്റത്തെ കുക്കിങ്ങനെ വന്നോളു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇതാ കണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയോ ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വളരെ സിമ്പിളാണ് ഇല്ല എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക